നമസ്കാരം നമ്മൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അതായത് വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി അത് കഴിഞ്ഞ രണ്ട് ക്ലാസുകളിലായിട്ട് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കുറച്ച് പോർഷൻസ് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി പഠിച്ചതെന്ന് ഒന്ന് നോക്കാം നോക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫാഷിസം ആൻഡ് നാസിസം ആണ് അതിലേക്ക് പോവാം അപ്പൊ നോക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ചതെന്ന് കോൺഫ്ലിക്ട് അമംഗ് ദ ഇംപീരിയലിസ്റ്റ് പവേഴ്സ് അൾട്ടിമേറ്റ്ലി ലെഡ് ദ എൻറ്റയർ വേൾഡ് ടു എ വാർ അതായത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകത്ത് യുദ്ധത്തിന് കാരണമായി തീർന്നു കൂടാതെ യൂറോപ്യൻ നേഷൻ വീട് വിത്ത് ഈച്ച് അതർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനി യൂറോപ്യൻ കോളനി യൂറോപ്യന്മാർ എന്ത് ചെയ്തു യൂറോപ്യൻ നേഷൻസ് വീട് വിത്ത് ഈച്ച് അതർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനി കോളനികളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കാൻ ഒരുങ്ങുകയും അങ്ങനെ അവിടെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ ഫലമായിട്ട് രണ്ട് സൈനിക സഖ്യങ്ങൾ രൂപം കൊണ്ടു രണ്ട് മിലിറ്ററി അലയൻസ് സൈനിക സഖ്യങ്ങൾക്ക് രൂപം കൊടുത്തു ഇതായിരുന്നു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ത്രികക്ഷി സഖ്യമാണ് അതുപോലെ ട്രിപ്പിൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ത്രികക്ഷി സൗഹാർദ്ദം പിന്നെ പഠിച്ചത് ട്രിപ്പിൾ അലയൻസിൽ വരുന്ന രാജ്യങ്ങളായിരുന്നു ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി അതുപോലെ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ വന്ന രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അത് പഠിച്ചിട്ട് പിന്നെ പഠിച്ചത് അഗ്രസീവ് നാഷണലിസം ആയിരുന്നു അഗ്രസീവ് നാഷണലിസത്തിനെ കൂടാതെ നമ്മൾ പഠിച്ചത് പാൻസ്ലേവ് മൂവ്മെന്റ് പാൻ ജർമ്മൻ മൂവ്മെന്റ് റിവെഞ്ച് മൂവ്മെന്റ് നെക്സ്റ്റ് ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് അതിൽ പ്രധാനമായിട്ടും പഠിച്ചത് മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും ആയിരുന്നു നെക്സ്റ്റ് പഠിച്ചത് ഓസ്ട്രിയ ജർമ്മനിയുടെ സപ്പോർട്ടോടുകൂടി ബാൽക്കൺ റീജിയൻ ബാൽക്കൺ റീജിയണിൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി ക്ലിയർ ഓസ്ട്രിയയിൽ ജർമ്മനിയുടെ ആധിപത്യത്തോടുകൂടി ഓസ്ട്രിയ ജർമ്മനിയുടെ സപ്പോർട്ടോടുകൂടി ബാൽക്കൺ റീജിയണിൽ ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി നെക്സ്റ്റ് സെർബിയ റഷ്യയുടെ സപ്പോർട്ടോടുകൂടി ബാൽക്കൺ റീജിയണിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഉണ്ടായി നെക്സ്റ്റ് പഠിച്ചത് അന്നത്തെ സെർബി അന്നത്തെ ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ 1914 ജൂലൈ 28 ഇതാണ് വർഷം ഓർമ്മിക്കുന്നത് അതിനു മുന്നേ ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാനിനെ അന്നത്തെ സെർബിയൻ യുവാവായിരുന്ന ഗവർലോ പ്രിൻസ് വെടിവെച്ച് കൊല്ലുകയുണ്ടായി അങ്ങനെ എന്ത് ചെയ്തു ഈ സമയത്ത് ഓസ്ട്രിയ പറഞ്ഞു ഇതിന് കാരണമെല്ലാം സെർബിയക്കാരാണ് അതുകൊണ്ട് തന്നെ അവര് സെർബിയ ഓസ്ട്രിയ സെർബിയയുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തി അങ്ങനെ യുദ്ധം ആരംഭിച്ചത് 1914 ജൂലൈ മാസം 28th ഇത് നമ്മൾ ഫസ്റ്റ് വാർ വേൾഡ് വാർ ആയിട്ടാണ് കണക്കാക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ എന്തൊക്കെയായിരുന്നു യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്നുള്ളത് പഠിച്ചു നെക്സ്റ്റ് പീസ് എഫേർട്സ് സമാധാന ശ്രമങ്ങളെ പറ്റി പഠിച്ചു നെക്സ്റ്റ് പഠിച്ചത് എക്കണോമിക് ഡിപ്രഷൻ ആൻഡ് ഇമ്പാക്ട് ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാസിസം ആൻഡ് നാസിസം ഇവിടെ നമുക്ക് 36th പേജിൽ പോകുമ്പോൾ ഫസ്റ്റ് ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്ന എന്താണ് ഫാഷിസത്തെ കുറിച്ച് കുറച്ച് ടേം ഫാഷിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫേസസ് വിച്ച് മീൻസ് എ ടൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ് വിത്ത് എ പ്രൊട്രൂഡിങ് ആക്സ് അതായത് ഫാഷിസം എന്ന വേർഡ് ഉത്ഭവിച്ചത് ലാറ്റിൻ പദമായിട്ടുള്ള ഫേസസിൽ നിന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ് വിച്ച് വിത്ത് എ പ്രൊട്രൂഡിങ് ആക്സ് അതായത് ഒരു കെട്ട് ദണ്ഡും അതിന്റെ മുകളിൽ ഒരു മഴവും ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് വാസ് ദ സിംബൽ ഓഫ് കളക്റ്റിവിസം ആൻഡ് പവർ ഓഫ് ഏൻഷ്യന്റ് റോം ഇതെന്താണ് പുരാതന റോമിന്റെ അടയാളമായിരുന്നു അധികാരത്തിന്റെ ഒരു അടയാളമായിരുന്നു ഈ സിംബൽ ഓക്കെ നെക്സ്റ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിവേസ്റ്റേറ്റ് ബോത്ത് ദ അലയീസ് ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ച രാജ്യങ്ങളെയും അതുപോലെ തന്നെ പരാജയപ്പെട്ട രാജ്യങ്ങളെയും വളരെ അധികം നാശനഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു ദ ഫസ്റ്റ് വേൾഡ് വാർ ഡിവാസ്റ്റേറ്റഡ് ബോത്ത് അലയീസ് വിജയിച്ച രാജ്യങ്ങളെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലാക്കി തീർത്തു മെനി യൂറോപ്യൻ ഗവൺമെന്റ് ലോസ് ദെയർ പവർ ധാരാളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ അധികാരത്തെ നഷ്ടപ്പെട്ടു പീപ്പിൾ വെയർ ഇൻ മിസറി ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്തു വളരെ ദുരിതത്തിലായി തീർന്നു അൺഎംപ്ലോയ്മെന്റ് പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ നോട്ട് ദെയർ എൻഡിയർ സിസ്റ്റം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പണപ്പെരുപ്പവും എല്ലാം തന്നെ അവിടുത്തെ ഫുള്ളായിട്ടുള്ള എല്ലാ സിസ്റ്റത്തെയും എല്ലാ മേഖലയും കാര്യമായി
ബാധിച്ചു. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം തുടങ്ങിയ കാര്യങ്ങൾ അവിടെയുള്ള എല്ലാ സിസ്റ്റത്തെയും കാര്യമായി ബാധിച്ചു. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാഷിസം ഇൻ ജർമ്മനി റോസ് ടു പവർ, ക്യാപിറ്റലൈസിംഗ് ഓൺ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഷാവേഴ്സ് പ്രിവെയിലിംഗ് ദെൻ. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി റോസ് ടു പവർ, ക്യാപിറ്റലൈസിംഗ് ഓൺ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഷാവേഴ്സ് പ്രിവെയിലിംഗ് ദെൻ. എന്താണ് പറയുന്ന, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായിട്ടുള്ള അനിശ്ചിതത്തെ എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന രണ്ട് ശക്തികളായിരുന്നു എന്ത്, ഫാഷിസവും നാസിസവും. ഇതിൽ ഫാസിസം എന്ന ആശയം വന്ന് ഇറ്റലിയിലും നാസിസം ഉടലെടുത്തത് ജർമ്മനിയിലും ആയിരുന്നു. ഫാഷിസം ഇറ്റലി, നാസിസം ജർമ്മനി. നെക്സ്റ്റ്, എക്കണോമിക് ഡിസ്ട്രക്ഷൻ, റിവൽറി അഗൻസ്റ്റ് ദ വിക്ടേഴ്സ്, എയിംലെസ്നെസ് എക്സെട്ര ഫെസിലിറ്റേറ്റഡ് ദീസ് ഫോഴ്സസ് ടു ഗ്രാബ് പവർ. എന്താണ് ഈ സമയത്തുണ്ടായിരുന്ന എക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തികമായിട്ടുള്ള തകർച്ച, റിവൽറി അഗൻസ്റ്റ് ദ വിക്ടേഴ്സ്, വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജയിച്ചവർ, ജയിച്ചവരോടുള്ള പ്രതികാരം, എയിംലെസ്നെസ്, എയിംലെസ്, ലക്ഷ്യബോധം ഇല്ലായ്മ തുടങ്ങിയ കാര്യം, ഫെസിലിറ്റേറ്റഡ് ദീസ് ഫോഴ്സസ് ടു ഗ്രാബ് പവർ. അത് ഇത്രയും കാര്യങ്ങൾ തന്നെ ഇവരെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുകയുണ്ടായി. ഫാഷിസത്തെയും നാസിസത്തെയും അവിടെ വളർത്തി വരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അങ്ങനെയാണ് ഇതിൽ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ ഫാഷിസവും നാസിസവും ഉടലെടുത്തത്. ഫാസിസം എവിടെയാണ്, ഫാഷിസം എന്ന് പറയുന്ന ഇറ്റലിയിലും നാസിസം എന്ന് പറയുന്ന ജർമ്മനിയിലുമാണ് ഉടലെടുത്തത്. ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാഷിസം, ഫാഷിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ആന്റഗോണിസം ടു ഡെമോക്രസി. ആന്റഗോണിസം മീൻസ് വിരോധം, ഡെമോക്രസി ജനാധിപത്യത്തിലേക്കുള്ള വിരോധം, ജനാധിപത്യത്തിനോടുള്ള വിരോധം. ആന്റഗോണിസം ടു ഡെമോക്രസി. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാഷിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് വൺ, ജനാധിപത്യത്തോടുള്ള വിരോധം, ആന്റഗോണിസം ടു ഡെമോക്രസി. ഓപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. ഗ്ലോറിഫൈങ് ദ നേഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈറ്റ്സ്, വംശമഹിമയെ ഉയർത്തിപ്പിടിക്കൽ. ജസ്റ്റിഫൈങ് ദ വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, അഗ്രസീവ് നാഷണലിസത്തിന്റെ പ്രചരണം. ഡിഫെയിങ് ദ പാസ്റ്റ്, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. ഇൻഡോക്ട്രിനേഷൻ, ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ആർട്സ്, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെയുള്ള ആശയ പ്രചാരണം. മിലിട്ടറി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽ, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ അല്ലെങ്കിൽ ഇല്ലാതാക്കൽ. ഇത്രയും കാര്യങ്ങളായിരുന്നു ഫാഷിസത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം, മുസോളിനി ആൻഡ് ഫാഷിസം. അപ്പോ ഫാഷിസം ഉടലെടുത്തത് ഇറ്റലിയിലായിരുന്നു. ഇറ്റലിയിൽ ഉടലെടുത്ത ഫാഷിസത്തിന്റെ നേതാവായിരുന്നു ബെനിറ്റോ മുസോളിനി, ബെനിറ്റോ മുസോളിനി. അപ്പോ ഫാഷിസം ഡിറൈവ് ചെയ്തത്, ഉടലെടുത്തത് ഇറ്റലിയിലായിരുന്നു. അതിന്റെ നേതാവായിരുന്നു ബെനിറ്റോ മുസോളിനി. അതാണ് ഇനി പറയുന്നത് നോക്കാം. മുസോളിനി പറയുന്ന ഒരു വാക്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്, വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. എന്താണ്, പുരുഷന് യുദ്ധം, പക്ഷെ എന്താണ്, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നാണ് മുസോളിനിയുടെ ഒരു വാക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കാം, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ബെനിറ്റോ മുസോളിനി ഹു ലെഡ് ഫാസിസ്റ്റ് റെയിൻ ഇൻ ഇറ്റലിയിൽ. ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി നയിച്ചുകൊണ്ടുവരുന്ന ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളായിരുന്നു ഇത്. എന്താണ്, വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ, പുരുഷന് യുദ്ധം എന്നതുപോലെ എന്താണ് സ്ത്രീക്ക് മഹത്വം എന്നതുപോലെയാണ്, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് ഈ വാക്കുകൾ പറഞ്ഞത് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ബെനിറ്റോ മുസോളിനിയാണ്. ലെറ്റ്സ് ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലിയും. എന്തെല്ലാം സാഹചര്യങ്ങളിലാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റലി ഒന്നും നേടിയിരുന്നില്ല, ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിലെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയി ഇറ്റലി ആയിരുന്നു എങ്കിലും അവർക്ക് ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല.
പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ഇൻ ടാക്സ് ഇൻഫ്ലേഷൻ എക്സെട്ര കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ് എന്തൊക്കെയാണ് പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ് യുദ്ധാനന്തരമുള്ള വ്യവസായങ്ങളുടെ ഡിസ്ട്രക്ഷൻ പതനം അല്ലെങ്കിൽ നാശം കൂടാതെ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഇൻക്രീസ് ഇൻ ടാക്സ് ടാക്സിലുണ്ടായ വർധനവ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ് ആളുകളെ ഗവൺമെന്റിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് കാരണമായി നെക്സ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു നാഷണലിസം സോഷ്യലിസം ദേ ആർ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാഷിസം അവിടുത്തെ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്തു ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം ഇറ്റലി സോഷ്യലിസത്തിലേക്ക് നീങ്ങുമോ എന്ന് ഇൻഡസ്ട്രിയലിസ്റ്റ് പേടിച്ചു അതുകൊണ്ട് തന്നെ വേർ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാഷിസം അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾ ഫാഷിസത്തെ സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മൾ പറഞ്ഞു എന്തെല്ലാം കാരണങ്ങളാണ് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ വന്ന ഫാഷിസം ശക്തിപ്പെട്ടത് എന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നെക്സ്റ്റ് നോക്കാം മുസോളിനി റിസോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി ഇറ്റലിയിൽ മുസോളിനി എന്ത് ചെയ്തു രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് കൈക്കൊണ്ടത് മുസോളിനി റിസോർട്ടഡ് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി ഇറ്റലിയിൽ മുസോളിനി എന്താണ് ചെയ്തത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ സ്വേച്ഛാധിപത്യമായ നടപടികളായിരുന്നു കൈക്കൊണ്ടത് വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ദ ഫാസിസ്റ്റ് അപ്പോൾ ഫാസിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് തന്ത്രങ്ങളായിരുന്നു വയലൻസും ഫെറോസിറ്റിയും വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമ മനോഭാവം ഫെറോസിറ്റി എന്ന് പറഞ്ഞാൽ കാട്ടാളത്തം വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ദ ഫാസിസ്റ്റ് ഫാസിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് വയലൻസും ഫെറോസിറ്റിയും ആയിരുന്നു സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പേഴ്സൺസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ സോഷ്യലിസ്റ്റുകളെയും കർഷക നേതാക്കന്മാരെയും വർക്കേഴ്സിനെയും എല്ലാം തന്നെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു ദോസ് ഹു ഓപ്പോസിറ്റ് ദ ഫാസിസ്റ്റ് പാർട്ടി വേർ എക്സിക്യൂട്ടഡ് ആരൊക്കെയാണോ ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തത് അവരെ എല്ലാം തന്നെ കൊലപ്പെടുത്തുന്നതിന് കാരണമായി ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ഏൻഷ്യന്റ് റോമൻ എംപയർ മുസോളിനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റോമൻ എംപയറിനെ റീസ്റ്റോർ ചെയ്യുക പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇതിന്റെ ഭാഗമായി ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ഏൻഷ്യന്റ് റോമൻ അഡ്മിനിസ്ട്രേഷൻ പുരാതന റോമൻ ഭരണകൂടത്തിന്റെ പല സിംബലുകളും ആര് കടമെടുത്തു അല്ലെങ്കിൽ ആര് ദത്തെടുത്തു മുസോളിനി ദത്തെടുത്തു യൂസിംഗ് ഹിസ് മിലിട്ടറി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട് മുസോളിനി സപ്രസ്ഡ് ദ ഓപ്പോണന്റ്സ് ത്രൂ ഫാസിസ്റ്റ് പോളിസി യൂസിംഗ് ഹിസ് മിലിട്ടറി ഫോഴ്സ് ബ്ലാക്ക് ഷർട്ട് അപ്പൊ എന്താണ് ബ്ലാക്ക് ഷർട്ട് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്ന മിലിട്ടറി ഫോഴ്സിനെ കൊണ്ട് മുസോളിനി എന്ത് ചെയ്തു ഫാസിസ്റ്റ് പോളിസികളെ എതിർത്തവരെ എല്ലാം തന്നെ അടിച്ചമർത്തി യൂസിംഗ് ഹിസ് മിലിട്ടറി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട് മുസോളിനി സപ്രസ്ഡ് ദ ഓപ്പോണന്റ്സ് ത്രൂ ഫാസിസ്റ്റ് പോളിസി ഹി അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺക്വർ നേഷൻ ലൈക്ക് എത്യോപ്യ അൽബേനിയ എക്സെട്ര അദ്ദേഹത്തിന്റെ അഗ്രസീവ് ഫോറിൻ പോളിസിയിലൂടെ അക്രമാസക്തമായിട്ടുള്ള അഗ്രസീവ് മീൻസ് അക്രമാസക്തമായ അക്രമാസക്തമായ വിദേശ നയങ്ങളിലൂടെ അദ്ദേഹം ഏതെല്ലാം രാജ്യങ്ങളെ പിടിച്ചെടുത്തു എത്യോപ്യ അൽബാനിയ തുടങ്ങിയ രാജ്യങ്ങളെ പിടിച്ചെടുത്തു ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പേവ്ഡ് ദ വേ ഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ എന്ത് ചെയ്തു ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് അതായത് ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ദ വേ ഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ അടുത്ത ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയുണ്ടായി അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇറ്റലിയിൽ മുസോളിനി എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് മുസോളിനി അവിടെ എങ്ങനെയാണ് ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്താൻ കാരണമായത് എങ്ങനെയാണ് ശക്തിപ്പെട്ടതെന്ന് പഠിച്ചു അതിനുശേഷം മുസോളിനി അവിടെ കൊണ്ടുവന്ന ആശയങ്ങളും എങ്ങനെ അവിടെ അധികാരത്തിലേറ്റതെന്നും നമ്മൾ പഠിച്ചു മുസോളിനി റിസോർട്ട് ടു ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ് ഓഫ് ഇറ്റലി ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന മുസോളിനി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ മേഖലകളിൽ ഏകാധിപത്യപരമായ നടപടികളായിരുന്നു കൈക്കൊണ്ടത് വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ദ ഫാസിസ്റ്റ് ഫാസിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് വയലൻസും ഫെറോസിറ്റിയും ആയിരുന്നു
സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പേഴ്സൺസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ. രാഷ്ട്രത്തിന്റെ സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പേഴ്സൺസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ. അപ്പൊ ആരെയെല്ലാം എനിമീസ് ആയി കണക്കാക്കി? സോഷ്യലിസ്റ്റുകളെയും ലീഡേഴ്സ് ഓഫ് പേഴ്സൺസ് കർഷക നേതാക്കന്മാരെയും വർക്കേഴ്സിനെയും എല്ലാം തന്നെ രാഷ്ട്രത്തിന്റെ എനിമീസ് ആയി ശത്രുക്കളായി കണക്കാക്കി. ദോസ് ഹു ഓപ്പോസിറ്റ് ദ ഫാസിസ്റ്റ് പാർട്ടി വേർ എക്സിക്യൂട്ടഡ്. ആരെല്ലാം ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തോ അവരെ എല്ലാം ഇല്ലാതാക്കി. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ദ ഏൻഷ്യന്റ് റോമൻ എംപയർ. പുരാതനമായ റോമൻ എംപയറിനെ റീസ്റ്റോർ ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആസ് എ പാർട്ട് ഓഫ് ദിസ് ഇതിന്റെ ഭാഗമായി ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ഏൻഷ്യന്റ് റോമൻ അഡ്മിനിസ്ട്രേഷൻ. പുരാതന റോമൻ അഡ്മിനിസ്ട്രേഷന്റെ പല സിംബലുകളും അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. യൂസിംഗ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട് മുസോളിനി സപ്രസ് ദ ഓപ്പോണന്റ് ത്രൂ ഫാസിസ്റ്റ് പോളിസിയും. എന്ത് ചെയ്തു? ഫാസിസ്റ്റ് പോളിസികൾക്ക് എതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയായിരുന്ന ബ്ലാക്ക് ഷർട്ടിനെ കൊണ്ട് അടിച്ചമർത്തി. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺക്വർ നേഷൻ ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. അദ്ദേഹത്തിന്റെ അക്രമാസക്തമായ വിദേശ നയങ്ങൾ, അഗ്രസീവ് നാഷണലിലൂടെ അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളെ പിടിച്ചെടുത്തു? എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെ പിടിച്ചെടുത്തു. ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പേവ്ഡ് ദ വേ ഫോർ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വാർ. ഇങ്ങനെ സാമ്രാജ്യത്വ ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം എന്ത് ചെയ്തു? മറ്റൊരു ലോക യുദ്ധത്തിന് കൂടെ കാരണമായി തീർന്നു. ഇത്രയുമാണ് നമ്മള് മുസോളിനി ആൻഡ് ഫാസിസം, ഫാസിസത്തെ കുറിച്ചും മുസോളിനിയെ കുറിച്ചും പഠിച്ചത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഹിറ്റ്ലർ ആൻഡ് നാസിസം. നാസിസം ഇസ് ദ ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം. ഫാസിസത്തിന്റെ ഒരു ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഹിറ്റ്ലർ ദ ലീഡർ ഓഫ് നാസി പാർട്ടി കം ടു പവർ ഇൻ ജർമ്മനി. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ്, ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് നാസി പാർട്ടി, ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസി പാർട്ടി ജർമ്മനിയിൽ രൂപം കൊണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, നമ്മൾ പഠിച്ചു നാസിസം ജർമ്മനിയിലാണ് രൂപം കൊണ്ടത്, അത് രൂപം കൊടുത്തത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അപ്പൊ നാസിസം എന്നത് ജർമ്മനിയിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് രൂപപ്പെട്ടതെന്നാണ് ഇനി പറയുന്നത്. ദ ട്രീറ്റി ഓഫ് വെർസൈലിസ് ഇമ്പോസ്ഡ് ബൈ ദ വിക്ടോറിയസ് അലയൻസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരാണ്, വെഴ്സായി സന്ധി, ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വെഴ്സായി സന്ധി. എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. എക്കണോമിക് ഡിസ്ട്രക്ഷൻ മീൻസ് സാമ്പത്തിക തകർച്ച ആൻഡ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. ഫെയിലുവർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി. ജർമ്മൻ ഗവൺമെന്റിന്റെ പരാജയം ആൻഡ് ദ റിസൾട്ടന്റ് പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയും, രാഷ്ട്രീയപരമായിട്ടുള്ള അനിശ്ചിതത്വവും. ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, നാസിസം ജർമ്മനിയിൽ രൂപം കൊണ്ടത്. ആരുടെ നേതൃത്വത്തിൽ? അഡോൾഫ് ഹിറ്റ്ലർ. ഫാസിസം ഇറ്റലിയിലാണ് ബെനിറ്റോ മുസോളിനി, അതുപോലെ നാസിസം ജർമ്മനിയിലാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നാസിസം ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടത്. വിത്ത് ഈസ് ഓറട്ടറി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. വിത്ത് ഹിസ് ഓറട്ടറി സ്കിൽസ്, ഓറട്ടറി സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കാനുള്ള കഴിവ്, ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ്. ഓർഗനൈസേഷണൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സംഘാടന മികവ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗിക്കാനുള്ള കഴിവും സംഘാടനത്തിനുള്ള മികവും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. അവിടെ ഒരു നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട് ആർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു? അഡോൾഫ് ഹിറ്റ്ലറിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗിക്കാനുള്ള കഴിവും സംഘാടന മികവും കൊണ്ട് അദ്ദേഹത്തിന് അവിടെ നല്ലൊരു സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. അദ്ദേഹം ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും അധികാരം നേടിയെടുക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജൂസ് ആൻഡ് ഡെമോക്രാറ്റ് വേർ എക്സിക്യൂട്ടഡ്. സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ജൂതന്മാരെയും ഡെമോക്രാറ്റുകളെയും എല്ലാം തന്നെ ഇല്ലാതാക്കി. ഹിറ്റ്ലർ ഹെൽഡ് ദാറ്റ് ദ ജൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. അദ്ദേഹം വാദിച്ചു ജർമ്മനിയുടെ നാശത്തിനും എന്താണ് അപമാനത്തിനുമെല്ലാം, ഹ്യൂമിലിയേഷൻ അപമാനം, അപമാനത്തിന് എല്ലാം കാരണം ആരാണെന്ന് പറഞ്ഞു, ജൂതന്മാരാണെന്ന്, ജൂതന്മാർ ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിറ്റ്ലർ ഹെൽഡ് ദ ജൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. ജർമ്മനിയുടെ നാശത്തിനും ഹ്യൂമിലിയേഷൻ അപവാദത്തിനും എല്ലാം അപമാനത്തിനും എല്ലാം കാരണം ജൂതന്മാരാണെന്ന്
അദ്ദേഹം പറഞ്ഞു. ജൂസ് വെർ മസാക്രഡ് എൻ മാസ് ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. എന്ത് സംഭവിച്ചു? അപ്പോൾ ആ സ്പെഷ്യലായിട്ട് രൂപം കൊണ്ട അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുത്ത കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൊലപ്പെടുത്തി, കൂട്ടത്തോടെ കൊലപ്പെടുത്തി. എന്ത് ചെയ്തു? ജൂസ് വെർ മസാക്രഡ് എൻ മാസ് ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, പ്രത്യേകം രൂപപ്പെടുത്തിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഈ ജൂതന്മാരെ കൊലപ്പെടുത്തി. ദിസ് ഈസ് നോൺ ആസ് ദ ഹോളോകാസ്റ്റ്. ഇതിന് പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ്. ഹോളോകാസ്റ്റ് ഇതിന് പറയുന്ന പേരാണ് ഹോളോകാസ്റ്റ്. അതായത് ഹിറ്റ്ലർ പറഞ്ഞു ജൂതന്മാരാണ് അവിടെയുള്ള എല്ലാ ജർമ്മനിയുടെ നാശത്തിനെല്ലാം കാരണം ജൂതന്മാരാണെന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്തു? അവരെ പ്രത്യേകമായി തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ പറയുന്ന പേരായിരുന്നു ഹോളോകാസ്റ്റ്. എ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്സ് ആസ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗസ്റ്റപ്പോ വെയർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ആൻഡ് മസാക്രിങ് ദ ജൂസ്. നമ്മൾ നേരത്തെ പഠിച്ചു ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക ശക്തി രൂപപ്പെട്ടത് ബ്ലാക്ക് ഷർട്ട് ആയിരുന്നു. എന്നാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന എന്തായിരുന്നു? ബ്രൗൺ ഷർട്ട്. ബ്രൗൺ ഷർട്ട് സൈനിക ശക്തിക്ക് പറയുന്ന പേരാണ് ബ്രൗൺ ഷർട്ട്സ്. ഇങ്ങനെയുള്ള ബ്രൗൺ ഷർട്ട്സ് സൈനിക ശക്തികളുടെ നേതൃത്വത്തിൽ, നമ്മൾ നേരത്തെ പഠിച്ചത് ബ്ലാക്ക് ഷർട്ട് ആണ്, ഇവിടെ പഠിക്കുന്നത് ബ്രൗൺ ഷർട്ട്സ് ആണ്. എ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗസ്റ്റപ്പോ. ഒരു സീക്രട്ട് രഹസ്യ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. ഗസ്റ്റപ്പോ എന്നായിരുന്നു രഹസ്യ പോലീസിന്റെ പേര്. വെയർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ആൻഡ് മസാക്രസിംഗ് ദ ജൂസ്. ജൂതന്മാരെ കൊല്ലുന്നതിനും ആക്രമിക്കുന്നതിന് അവർ രൂപം കൊടുത്ത ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്ന സൈനിക ശക്തികളെയും രഹസ്യ പോലീസുകളെയും ഉപയോഗിച്ച് അവർ ഇല്ലാതാക്കുകയുണ്ടായി. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻ ഷുഡ് റൂൾ ദ വേൾഡ്. എന്താണ് ഹിറ്റ്ലർ പറഞ്ഞു? ഹിറ്റ്ലർ പറഞ്ഞു ആര്യന്മാരാണ് വിശ്വസ്തർ അല്ലെങ്കിൽ പ്യൂരിറ്റി, വിശ്വസ്തർ അവരാണ്, അതുകൊണ്ട് തന്നെ ലോകത്തെ ഭരിക്കേണ്ടത് ആര്യന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹി ഡിഫീറ്റ് ദ ആര്യൻ സാൻസ്ട്രി ഓഫ് ദ ജർമ്മൻ. ആൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് നാസി പാർട്ടി വെയർ ബാൻഡ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളെയും എക്സെപ്റ്റ് നാസി പാർട്ടി, നാസി പാർട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളെയും വെയർ ബാൻഡ് നിർത്തലാക്കി. ട്രേഡ് യൂണിയൻസ് ആൾസോ വെയർ ബാൻഡ്. അതുപോലെ വ്യാപാര യൂണിയനുകളെയും എല്ലാം നിർത്തലാക്കി. ഒന്നുകൂടെ പറയാം, വിത്ത് ഹിസ് ഓറേറ്റർ സ്കിൽ ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സസ്ഫുൾ ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗിക്കാനുള്ള കഴിവും സംഘാടന മികവും കൊണ്ട് അദ്ദേഹത്തിന് അവിടെ നല്ലൊരു സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഹി ഡിസ്മിസ്ഡ് ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചേർഡ് പവർ. അദ്ദേഹം ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും അവിടെ അധികാരം നേടുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ജൂസ് ആൻഡ് ഡെമോക്രാറ്റ് വെയർ എക്സിക്യൂട്ടഡ്. സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ഡെമോക്രാറ്റുകളെയും എല്ലാം തന്നെ വകവരുത്തി. ഹിറ്റ്ലർ ഹെൽഡ് ദ ജൂസ് റെസ്പോൺസിബിൾ ഫോർ ജർമ്മനീസ് റൂയിൻ ആൻഡ് ഹ്യൂമിലിയേഷൻ. അദ്ദേഹം പറഞ്ഞു ജൂതന്മാരാണ് ജർമ്മനിയുടെ നാശത്തിനും അപമാനത്തിനും എല്ലാം കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജൂസ് വെയർ മസാക്രഡ് എൻ മാസ് ഇൻ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അങ്ങനെ എന്ത് ചെയ്തു? സ്പെഷ്യലായിട്ട് പ്രത്യേകമായി ക്രിയേറ്റ് ചെയ്ത കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൊലപ്പെടുത്തി. ദിസ് ഈസ് നോൺ ആസ് ദ ഹോളോകാസ്റ്റ്. ഇതിനെ പറയുന്ന പേരായിരുന്നു ഹോളോകാസ്റ്റ്. എ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗസ്റ്റപ്പോ വെയർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ദ മസാക്രിങ് ദ ജൂസ്. എ മിലിറ്ററി ഫോഴ്സ്, അപ്പോ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ആയിരുന്നു ബ്രൗൺ ഷർട്ട്. അതുപോലെ ഒരു പോലീസ് സേനയെ അറിയപ്പെട്ടിരുന്ന ഗസ്റ്റപ്പോ എന്നായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ആര്യൻ റേസ് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് ആര്യൻ ഷുഡ് റൂൾ ദ വേൾഡ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ആര്യന്മാരുടെ പ്യൂരിറ്റിയിൽ അദ്ദേഹം വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആ ലോകം ആര്യന്മാർ ഭരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ അതർ പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് ദ നാസി പാർട്ടി വെയർ ബാൻഡ്. നാസി പാർട്ടി ഒഴികെയുള്ള ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുകളെയും അദ്ദേഹം ബാൻ ചെയ്തു. ട്രേഡ് യൂണിയൻസ് ആൾസോ വെയർ ബാൻഡ്. ട്രേഡ് യൂണിയനുകളെയും നിർത്തി. മിലിറ്ററി സർവീസ് വാസ് മേഡ് കമ്പൾസറി. സൈനിക സേവനം അവിടെ എന്ത് ചെയ്തു? നിർബന്ധിതമാക്കി. ഹിറ്റ്ലർ ഇൻസിസ്റ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച് എമംഗ് ദ ജർമ്മൻ എഗൈൻസ്റ്റ് ദ ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സലീസ്. വേഴ്സായി സന്ധിയോടുള്ള എന്താണ് ടേംസ് ഓഫ് ട്രീറ്റി വേഴ്സലി? വേഴ്സായി സന്ധിയോടുള്ള ജർമ്മൻകാരുടെ പ്രതികാര മനോഭാവം, അവർക്കിടയിൽ എന്ത് ചെയ്തു? പ്രതികാര മനോഭാവം വളർത്തുന്നതിന് അയാൾ സാഹചര്യം ഒരുക്കി. ഹിറ്റ്ലർ ഇൻസിസ്റ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച്. അവരിൽ വേഴ്സായി സന്ധിക്കെതിരെ ഒരു പ്രതികാരം അദ്ദേഹം
ഉയർത്തി. ഹി യൂസ്ഡ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വൈഡ്ലി ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജീസ് ഓഫ് നാസിസം. കൂടാതെ നാസിസത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ന്യൂസ് പേപ്പറുകളും റേഡിയോയും സിനിമയും എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങിയ മാധ്യമങ്ങളെ യൂസ് ചെയ്തു. ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫീലിംഗ് ഓഫ് റിവെഞ്ച് എമംഗ് ദ ജർമ്മൻ ഇല്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് ദ ഫീലിംഗ് ഓഫ് റിവെഞ്ച് എമംഗ് ദ ജർമ്മൻ, ജർമ്മൻകാരുടെ ഫീലിംഗ് ഓഫ് പ്രതികാരത്തിന്റെ മനോഭാവത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ അഗ്രസീവ് ഫോറിൻ പോളിസി എന്ന ആശയം കൊണ്ടുവന്നു. ഹിറ്റ്ലർ അഡോപ്റ്റഡ്, അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. ഹി അറ്റാക്ഡ് ഓസ്ട്രേലിയ ആൻഡ് ചെക്കോസ്ലോവാക്യ, അദ്ദേഹം കൂടാതെ ഓസ്ട്രിയയെയും ചെക്കോസ്ലോവാക്യയെയും കീഴ്പ്പെടുത്തി. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ, ഈ സമയത്ത് എന്ത് ചെയ്തു, ജർമ്മനി ആരുമായിട്ടെല്ലാം സഖ്യമുണ്ടാക്കി, ഇറ്റലിയുമായിട്ടും ജപ്പാനായിട്ടും അദ്ദേഹം അവർ അലയൻസ് സ്ഥാപിച്ചു. ഇറ്റ് വാസ് ഓപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്, എന്നാൽ മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ എതിർക്കുകയുണ്ടായി. അൾട്ടിമേറ്റ്ലി ദിസ് ലെഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ, തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്തു, അടുത്തൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിച്ചു കഴിഞ്ഞു, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് കോൺഫ്ലിക്ട് എമംഗ് ദ ഇംപീരിയൽ, സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു. അതിനുശേഷം അവിടെ കോളനികളെ രൂപപ്പെടുത്തുന്നതിൽ അവർ വളരെയധികം തർക്കമുള്ളവരാവുകയും അങ്ങനെ അവിടെ യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഫലമായി രണ്ട് സൈനിക ശക്തികൾക്ക് രൂപം കൊടുത്തു, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും. അതിൽ രണ്ടിലും മൂന്ന് രാഷ്ട്രങ്ങൾ വീതം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസത്തിന് ശേഷം മൂന്ന് മൂവ്മെന്റുകളോട് നിലവിൽ വന്നു, പാൻസ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവഞ്ച് മൂവ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് ആയിരുന്നു, മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും. അതിനുശേഷം ജർമ്മനി എന്ത് ചെയ്തു, ഓസ്ട്രിയ ജർമ്മനിയുടെ സഹായത്തോടുകൂടി സപ്പോർട്ടോടുകൂടി എന്ത് ചെയ്തു, ബാൽക്കൻ റീജിയൻ കൈവശപ്പെടുത്തി. അതുപോലെ തന്നെ സെർബിയ റഷ്യയുടെ സഹായത്തോടുകൂടി ബാൽക്കൻ റീജിയൻ കൈവശപ്പെടുത്തി. ഈ സമയത്ത് അന്നത്തെ ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാനിനെ സെർബിയയുടെ യുവാവായിരുന്ന ഗവേലിയോ പ്രിൻസെപ് വെടിവെച്ച് കൊല്ലുകയും ആ സമയത്ത് എന്ത് ചെയ്തു, ആസ്ട്രിയ പറഞ്ഞു ഇതിനെല്ലാം കാരണം സെർബിയാണെന്ന് അവകാശപ്പെടുകയും അങ്ങനെ അവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. യുദ്ധം ഉണ്ടായത് 1914 ജൂലൈ മാസം 28-ാം തീയതി ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്നറിയപ്പെട്ടത്. നെക്സ്റ്റ് നമ്മൾ യുദ്ധത്തിന്റെ ഫലങ്ങളാണ് പഠിച്ചത്, ആഫ്റ്റർ മാത്ത് ഓഫ് ദ വേൾഡ്. നെക്സ്റ്റ് പീസ് എഫേർട്സ്, സമാധാന ശ്രമങ്ങൾ, അതിൽ നമ്മൾ പഠിച്ചതാണ് വേഴ്സായ് സന്ധി. നെക്സ്റ്റ് എക്കണോമിക് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ഇന്ന് നമ്മൾ പഠിച്ചത് ഫാഷിസവും നാസിസവുമാണ്. ഫാഷിസം രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്, അതിൻ്റെ നേതാവ് ബെനിറ്റോ മുസോളിനി ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് നാസിസമാണ്, രൂപം കൊണ്ടത് ജർമ്മനിയിലായിരുന്നു, അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഫാഷിസവും നാസിസവും ഇറ്റലിയിലും ജർമ്മനിയിലും രൂപം കൊണ്ടതെന്ന് പഠിച്ചു. രണ്ട് നേതാക്കന്മാരുടെ കാര്യങ്ങൾ നമ്മൾ വിശദമായി പഠിച്ചു. അതോടുകൂടി ഫസ്റ്റ് വേൾഡ് വാർ തീർന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് സെക്കൻഡ് വേൾഡ് വാറിന്റെ ക്ലാസ്സുമായിട്ട് വരാം. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, പഴയ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.